പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സ്വാധേയം എന്ന ബൈബിൾ പരിചിന്തനത്തിലേക്ക് സ്വാഗതം. സീറോ മലബാർ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ചകളിൽ വായിക്കുന്ന സുവിശേഷ ഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ് ഈ പംക്തിയിലൂടെ നമ്മൾ നടത്തുന്നത്. ലൂക്കാ എഴുതിയ സുവിശേഷം 6:27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. മേലേക്ക് എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? കൊടുത്തത്രത്തോളം തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷ കൂടാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാർ ആയിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവ വചനമാണ് നാം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു നൽകുന്ന പ്രബോധനം, പുതിയ നിയമം എന്നറിയപ്പെടുന്ന സുവിശേഷം, അതിന്റെ ഒരു സംഗ്രഹമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ലൂക്കാ എഴുതിയ സുവിശേഷത്തിന്റെ പ്രധാന ഭാഗം, ആദ്യ ഭാഗം, ഗലീലയിലെ പ്രവർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ 6 യേശു ശിഷ്യന്മാരെ 12 തിരഞ്ഞെടുക്കുകയും ആ 12 കൊണ്ട് താഴ്വരയിൽ വന്നു നിൽക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തതായി സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴ്വരയിലെ പ്രസംഗം അല്ലെങ്കിൽ മൈതാനത്തിലെ പ്രസംഗം എന്നതിനെ വിശേഷിപ്പിക്കാം, സെർമൺ ഓൺ ദ പ്ലെയിൻ. ഇതിന് സമാന്തരമായി മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ, 5, 6, 7 അധ്യായങ്ങളിൽ സുദീർഘമായ ഒരു പ്രസംഗമുണ്ട്, മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്നു. അതാണ് പൊതുവെ കൂടുതൽ പരിചയമുള്ളത്, മലയിലെ പ്രസംഗം. പക്ഷേ മലയിലെ പ്രസംഗം എന്ന് പറയുന്ന മത്തായി സുവിശേഷത്തിന്റെ ആ ഭാഗത്ത് നിന്ന് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രം എടുത്ത് അവതരിപ്പിക്കുന്ന ഒന്നാണ് സമാന്തരമായിട്ടുള്ള ലൂക്കാ സുവിശേഷത്തിലെ താഴ്വരയിലെ അഥവാ മൈതാനത്തിലെ പ്രസംഗം. ഈ പ്രസംഗം ആരംഭിക്കുന്നത് സുവിശേഷ ഭാഗ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് ഞാൻ വായിച്ചില്ല. സുവിശേഷ ഭാഗ്യങ്ങൾ 20 മുതൽ 26 വരെയുള്ള വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ 9 നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നുണ്ട്. അവിടെ ഭാഗ്യമെന്നേ പറയുന്നുള്ളൂ. ആത്മന ദരിദ്രർ അഥവാ ആത്മാവ് ദരിദ്രരായ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. അങ്ങനെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന 9 മത്തായി സുവിശേഷത്തിൽ കാണും. പക്ഷേ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേക്കും വ്യത്യാസമുണ്ട്, ആ പറയുന്ന കാര്യങ്ങൾക്കും പറയുന്ന എണ്ണത്തിനും. ലൂക്കായുടെ സുവിശേഷം 6:20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യമേ 4 സുവിശേഷ ഭാഗ്യങ്ങൾ കാണും. അതിന് സമാന്തരമായി അതിന്റെ ഘടകവിരുദ്ധമായ ശാപങ്ങളിലെ ദുരിതങ്ങളും കാണും. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഭാഗ്യവാന്മാർ, മഖാരിയോയ് എന്ന് പറയും. നിങ്ങൾക്ക് ലോട്ടറി കിട്ടി ഭാഗ്യമല്ല ഇവിടെ ഉദ്ദേശിക്കുക. എന്താണ് ഭാഗ്യവാന്മാർ? അനുഗ്രഹീതർ എന്നുമല്ല വാസ്തവത്തിൽ. മഖാരിയോയ് എന്ന് പറഞ്ഞാൽ സന്തോഷവാന്മാർ. നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദം. സന്തോഷിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, കുതിച്ചു ചാടുവിൻ. നിങ്ങളുടെ അവസ്ഥ അത്രമാത്രം സന്തോഷപ്രദമാണ്. ഹൗ ഹാപ്പി യു ആർ. നിങ്ങൾ എത്ര സന്തോഷവാന്മാരാണ്, എത്ര അനുഗ്രഹീതമാണ് നിങ്ങളുടെ അവസ്ഥ. ഇതാണ് ഭാഗ്യവാന്മാർ എന്നുകൊണ്ട് അർത്ഥമാക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ബാഹ്യമായ കാഴ്ചപ്പാടിൽ ദുരിതമായി തോന്നുന്നെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ്, അനുഗ്രഹീതരാണ്, ഭാഗ്യവാന്മാരാണ്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു. ദൈവമാണ് നിങ്ങൾക്ക് ഈ കൃപ നൽകുന്നത്. എന്താണ് ദൈവരാജ്യം? നിങ്ങളുടേതാണ്. അത് 3 പറയുന്നുണ്ട്. ദൈവരാജ്യം, പിന്നീട് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി കിട്ടും. വിശക്കുന്നവർക്ക് തൃപ്തി കിട്ടും, വിലപിക്കുന്നവർക്ക് ആശ്വാസം കിട്ടും. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് വരച്ചുമായി ദ്വേഷിക്കുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തിലെ അംഗങ്ങളായിരിക്കും. അതിന് സമാന്തരമായി ദുരിതങ്ങൾ എന്നുകൂടി പറയുന്നുണ്ട്, 24-26 വാക്യങ്ങളിൽ. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം. ഇതൊരു ശാപമല്ല എന്ന് ഓർക്കണം. സമ്പന്നരെ ശപിക്കുകയല്ല ചെയ്യുക. ഓ ആയി എന്ന് ഹീബ്രു ഭാഷയിൽ പറയും.
പക്ഷേ ഈ വാക്കിന്റെ അർത്ഥം നിങ്ങളുടെ അവസ്ഥ എത്രയോ ദയനീയം, എത്രയോ ദുർഭാഗ്യകരം, അല്ലാസ് ഹാ കഷ്ടം എന്നാണ് പണ്ട് അവതരണം ചെയ്തിരുന്നത്. ഹാ കഷ്ടം, അത് യേശുവിനോട് പറയും. നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ മരിച്ചു കിടക്കുന്ന, അപകടത്തിൽപ്പെട്ട് മരിച്ചു കിടക്കുന്ന ആളെ കിട്ടുമ്പോൾ മാറത്തടിച്ച് നിലവിളിക്കുന്നവരാണ്. ഹാ കഷ്ടം, നിന്നെ എത്രയോ വലിയ ദുരിതമാണ് ഇത് സംഭവിച്ചിരിക്കുക. ഇപ്പോ വലിയ സമ്പന്നരായി എല്ലാം തികഞ്ഞവരായി കഴിയുന്ന ആളുകളുടെ മുഖത്ത് നോക്കി യേശു വിലപിക്കുകയാണ്. ഹാ കഷ്ടം, നിങ്ങളുടെ അവസ്ഥ എത്രയോ ദയനീയം, എത്രയോ ദുഃഖകരം, എത്രയോ ദൗർഭാഗ്യകരം, എന്തോ ഒരു ദുരിതമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആ ഒരു കോൺട്രാസ്റ്റ്, ഒരു വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിൽ കഴിയുന്നവരോട് നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്പെടുമെന്നും, സമ്പന്നതയിൽ കഴിയുന്നവരോട് നിങ്ങളുടെ അവസ്ഥ എത്രയോ ദൗർഭാഗ്യകരമെന്നും പറയുമ്പോൾ യേശു ഇപ്പോഴത്തേന് അപ്പുറത്ത് കാണുന്നവനാണ്, ഉൾക്കാഴ്ച കിട്ടുന്നവനാണ്, ആഴത്തിൽ കാണുന്നവനാണ്. കാരണം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നാല് തവണ ആവർത്തിച്ചതിന് ശേഷമാണ്, അത് ശിഷ്യന്മാരോടാണ് പറയുക, അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വരുന്നത്. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട്, കേട്ടിരുന്നവർ മാത്രമല്ല, ആരോടും എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു. ഇനി യേശു നൽകുന്നത് ഈ പുതിയ നിയമത്തിന്റെ രത്നചുരുക്കമാണ്. യേശു കൊണ്ടുവരുന്ന നിയമത്തിന്റെ, യേശു കൊണ്ടുവരുന്ന രക്ഷയുടെ പുതുമ എന്താണ്, എന്താണ് ആവശ്യപ്പെടുക? ഈ ആസന്നമായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സാന്നിധ്യത്തില്, അല്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്തു ചെയ്യണം? അതിന് യേശു വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. സാധാരണ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞപോലെ തന്നെ ദരിദ്രരെ ഭാഗ്യമുള്ളവരായും സമ്പന്നരെ ദുരിതമനുഭവിക്കുന്നവരായും കാണുന്ന ആ വൈരുദ്ധ്യം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുക. ആദ്യമേ പറയും, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഇതൊരു പൊതുവായ ആമുഖമാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. അത് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ലിസ്റ്റ് അവസാനിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അവരോടും പെരുമാറുക. ഇതിന്റെ ഈ ആമുഖത്തിന്റെ ഉപസംഹാരത്തിന്റെയും ഇടയിൽ ഏഴ് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. എന്താണ് യേശു ആഗ്രഹിക്കുക, എന്താണ് യേശു ഉപേക്ഷിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? ഒന്ന്, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചികടത്തടിക്കുന്ന മറ്റേ ചികട് കൂടി കാണിച്ചു കൊടുക്കുവിൻ, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നത് തടയരുത്, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നവന് തിരികെ ചോദിക്കാതിരിക്കുക. ഇതാണ് പുതിയ മനോഭാവം. ആദ്യമേ ശത്രുക്കളെ സ്നേഹിക്കുക, ഇത് സാധ്യമാണോ? എന്താണ് യേശു ഈ സ്നേഹിക്കുക എന്നൊരു അർത്ഥമാവുക? ഞാനെന്റെ ഇഷ്ടമുള്ള സ്നേഹിതനെ പോലെ, അല്ലെങ്കിൽ മാതാവിനെ പോലെ, പിതാവിനെ പോലെ, മക്കളെ പോലെ, ഭാര്യയെ പോലെ, ഭർത്താവിനെ പോലെ ശത്രുവിനെ സ്നേഹിക്കാൻ സാധിക്കുമോ? അതാണോ യേശു ആവശ്യപ്പെടുന്നത്? അല്ല. സ്നേഹം സ്നേഹിക്കുക എന്നതിന് നാല് ഗ്രീക്ക് വാക്കുകളുണ്ടെന്ന് ഓർക്കുക. ക്രിയാദ് ആദ്യത്തേത് ഈറോസ് എന്ന് പറയും. ഈറോസ് ഭാര്യാവസാക്കന്മാർ തമ്മിൽ, കമിതാക്കൾ തമ്മിലുള്ള ബന്ധമാണ് ഈറോസ്. അതിനെ പ്രേമം അല്ലെങ്കിൽ കാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതല്ല ഇവിടെ ഉപയോഗിക്കുന്ന പദം. സ്തേർഗെയിൻ അല്ലെങ്കിൽ സ്തോർഗെ എന്ന് പറയും. അത് രണ്ടാമത്തെ ഗ്രീക്ക് വാക്കാണ്. അത് മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള വാത്സല്യമാണ്. അതുമല്ല യേശുവിനെ ഉദ്ദേശിക്കുക. ഇവിടെ പ്രേമമല്ല, ഇവിടെ കാമമല്ല, വാത്സല്യമല്ല. മൂന്നാമത്തേത് കുറച്ചുകൂടി, ഈ രണ്ട് വാക്കുകളും ബൈബിളിൽ ഇല്ല, ഇല്ല. അതേസമയം ഫിലെയിൻ എന്നൊരു വാക്കുണ്ട്. ഫിലെയിൻ, ഫിലോസഫി, ഫിലാഡെൽഫിയ, ഫീലിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫിലെയിൻ എന്ന വാക്കിന് സ്നേഹിക്കുക എന്നാണ് അർത്ഥം. അതിന് ഇഷ്ടമെന്നാണ് അർത്ഥം. കൂട്ടുകാർ തമ്മിലുള്ള, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിന് എനിക്കിഷ്ടമാണ്, ലൈക്ക് എന്ന് പറയുള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെയും. ആ ഇഷ്ടപ്പെടുക എന്ന പദവുമല്ല യേശു ഇവിടെ ഉപയോഗിക്കുക. ശ്രദ്ധേയമായൊരു കാര്യം, യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ഗലീലി തടാക തീരത്ത് വെച്ച് ശിശുമാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്ന് ഭക്ഷണമെല്ലാം കഴിച്ചതിനു ശേഷം യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് പത്രോസിനോട് ചോദിച്ച ചോദ്യമുണ്ട്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറയും. അവിടെ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പത്രോസ് എപ്പോഴും പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഗുരുവായി നിനക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതല്ല യേശു ചോദിക്കുന്ന പദം. യേശു ഉപയോഗിക്കുന്ന പദം അഗപ്പാവോ എന്നാണ്. അഗപ്പേ, നമ്മൾ അഗാപ്പേ എന്ന് കേട്ടിട്ടുണ്ടാവും. അഗാപ്പേ, അഗപ്പാവോ. പത്രോസിനോട് യേശു ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടമല്ല, ഇഷ്ടം സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. പക്ഷേ ഈ സ്നേഹം എന്നത് അതിസ്വാഭാവികമായ യാഥാർത്ഥ്യമാണ്. ഇവിടെ യേശു ആഗ്രഹിക്കുന്നതും പഠിപ്പിക്കുന്നതാണ്, ശത്രുവിനെ ഇഷ്ടപ്പെടണമെന്നല്ല, ശത്രുവിനോട് വാത്സല്യം ഉണ്ടാകണമെന്നല്ല, ശത്രുവിനെ പ്രേമിക്കണമെന്നല്ല, ശത്രു
ആരാണും പ്രത്യേകം പറയും. നിന്നെ ഉപദ്രവിക്കുന്നവർ, ലോഹിക്കുന്നവർ, അവരോട് എന്ത് ചെയ്യണം? ദൈവം സ്നേഹിക്കുന്നതുപോലെ അവരെ നീ സ്നേഹിക്കണം. എന്താണതിന്റെ അർത്ഥം? നന്മ മാത്രം കാംക്ഷിക്കുക എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നത്. എങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിക്കേണ്ടത്? ഇത് വൈകാരികമായ പ്രവർത്തനമല്ല, സ്വാഭാവികമായി നൈസർഗികമായി വരുന്ന ഒരു പ്രതികരണവുമല്ല. എന്റെ ഒരു ചെടുത്ത് അടിക്കുന്നത് മറ്റേ ചെടുത്ത് അടിക്കാനാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ അത് മറുപടിയോടുകൂടി കാണിച്ചു കൊടുക്കുന്ന അതിസ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. അതാണ് അഗപ്പാവ്, അതാണ് സ്നേഹം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിന്നെ ദ്വേഷിക്കുന്നവർക്ക്, ദ്വേഷിക്കുന്നവരെ ദ്വേഷിക്കുകയല്ല, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, ചീത്ത വിളിച്ചാൽ അങ്ങോട്ട് ചീത്ത വിളിക്കുകയല്ല ആവശ്യം. നിന്നെ ശപിക്കുന്നവരെ ശപിക്കുകയല്ല, കിട്ടുന്നത് തിരിച്ചു കൊടുക്കുകയല്ല ചെയ്യുക. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരിച്ചടിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, ഭാഷയില്ലാത്തത് കൊണ്ടുമല്ല, പക്ഷേ നീ സ്നേഹിക്കുന്നത് ഇപ്രകാരമായിരിക്കണം. ഒരു ചിട്ടത്തടിക്കുന്നത് മറ്റേ ചുവടുകൂടി കാണിച്ചു കൊടുക്കണം. പ്രതികാരമരുത്, പക വീട്ടരുത്, ക്ഷമിക്കാൻ തയ്യാറാവുക. ക്ഷമിക്കുന്ന ഒരു സ്നേഹം. ഇനി നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. പലിശ ഈടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നതിന് തിരികെ ചോദിക്കരുത്. ഇതെങ്ങനെ സാധിക്കും? മോഷ്ടാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണോ? യേശു പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സവിശേഷതയാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു മനപരിവർത്തനമാണ്. ആ മനപരിവർത്തനം സമൂഹത്തിലുണ്ടാകേണ്ട സമൂഹ പരിവർത്തനവും കൂടിയാണ്. ഹൃദയത്തിൽ ആരംഭിച്ച് സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്ന വലിയൊരു പരിവർത്തനം അഥവാ വിപ്ലവം. ആയുധമെടുത്ത് മറ്റുള്ളവരെ തലകൊയ്ത് കൊണ്ടുണ്ടാകുന്ന വിപ്ലവമല്ല, തല്ലുന്നവന്റെ കൈവെട്ടിക്കളഞ്ഞുകൊണ്ടുള്ള വിപ്ലവവുമല്ല, കൊടുക്കാൻ തയ്യാറാകുന്ന, വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാകുന്ന, മരിക്കാൻ സന്നദ്ധമാകുന്ന, കൊല്ലുന്നവനല്ല മരിക്കാൻ തയ്യാറാകുന്നവനാണ് യേശുവിന്റെ ശിഷ്യൻ. അപ്പൊ മരണം വരെ ജീവൻ കൊടുക്കാൻ സ്നേഹിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്കാണ് യേശു നമ്മളെ ആഹ്വാനം ചെയ്യുക. ഇതാണ് പുതിയ നിയമം, ഇതാണ് യേശു കൊണ്ടുവന്ന സുവിശേഷം. അതിന്റെ ഉപസംഹാരം എന്ന രീതിയിലാണ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. മറ്റുള്ളവർ എന്നോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അത് അവരോട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ തയ്യാറാകുമ്പോൾ സാവകാശം അവരിലും മാറ്റമുണ്ടാകും. ഉണ്ടാകണം, ഉണ്ടാകുന്നതിന് വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. അല്ലെങ്കിലും മാറ്റമുണ്ടായില്ലെങ്കിലും നിന്റെ ഈ മാറ്റം തുടരണം. ഇനി ഈ ഒരു പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് വൈരുദ്ധ്യങ്ങൾ എടുത്തു കാണിക്കുക. സാധാരണഗതിയിൽ നമ്മൾ നിയമമായി സ്വീകരിക്കുന്ന കാര്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ടാണ് യേശു പറയുക, സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ എന്തു മേന്മയാണുള്ളത്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിനക്ക് എന്തു മേന്മയുണ്ട്? എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവനെ ഞാൻ സഹായിക്കുന്നു, അവനെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ മതത്തിലുള്ളവനെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ മതത്തിലല്ലാത്തവനെ ഞാൻ വെറുക്കുന്നു, എന്റെ ആശയത്തോട് യോജിക്കാത്തവന്റെ തല കൊയ്യുന്നു. അതിലെന്ത് സ്നേഹമാണുള്ളത്? സ്നേഹിക്കുന്നവൻ മാത്രമേ സ്നേഹിക്കുന്നുള്ളെങ്കിൽ എന്തു മേന്മ? എല്ലാവരും ചെയ്യുന്നതല്ലേ? അതിനെ സ്നേഹമെന്ന് പോലും പറയാനാവില്ല, സ്വാർത്ഥതയാണ്. രണ്ട്, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്കേ നിങ്ങൾ നന്മ ചെയ്യുന്നുള്ളൂവെങ്കിൽ എന്തു മേന്മയാണുള്ളത്? അതൊരു സോളിഡാരിറ്റിയാണ്, തീർച്ചയായിട്ടും കമ്പനിയാണ്. പക്ഷേ യഥാർത്ഥ സ്നേഹം, ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന് മനുഷ്യ കൊടുക്കുന്ന മറുപടിയായ യഥാർത്ഥ സ്നേഹം ഈ പാർട്ടിസാൻഷിപ്പിന് അപ്പുറത്ത്, ഈ സമൂഹത്തിന്റെയും ഈ സംഘടനയുടെയും അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കണം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? ഇപ്പോ യേശു പറഞ്ഞതിനേക്കാൾ എത്രയോ അകലെ പോയിരിക്കും നമ്മൾ. കൊടുത്തിടത്തോളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? അത് പഴയ കാലമാണ്. ഇന്ന് കൊടുത്തിടത്തോളമല്ല, കൊടുത്തതിന് എട്ടും പത്തും ഇരട്ടിയും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. എനിക്കൊരു സ്നേഹത്തിന്റെ കഥയറിയാം. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതാണ്, ഒരു ഫ്ലാറ്റിന് വേണ്ടിയിട്ട്. 20 ലക്ഷം രൂപയെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിന്റെ വില. പലപ്പോഴും കടം അടയ്ക്കേണ്ട ഗഡുവുകൾ തെറ്റി ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ വാങ്ങിയ മുതൽ മുഴുവനും അദ്ദേഹം തിരിച്ചടച്ചു കഴിഞ്ഞു. പക്ഷേ അത് പലിശയിലെത്തിലേക്കുന്നു. അവസാനം കൊടുക്കാമെന്ന് വിധത്തിലാണ്ട് ഫ്ളാറ്റ് വിറ്റ് കിട്ടിയ കാശ് മുഴുവൻ ഫ്ളാറ്റ് ബാങ്കുകാർ ഏറ്റെടുത്തു. അതുകൊണ്ടും ബാങ്കുകാരുടെ പലിശയടക്കമുള്ള തുക തീർന്നിട്ടില്ല. ഇനി 3 ലക്ഷം രൂപ അദ്ദേഹത്തിന് കടം കിടക്കുകയാണ്. ഫ്ളാറ്റും പോയി, അടുത്ത് അതിന്റെ വില കൊടുത്ത് മുഴുവനും പോയി. ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. ഇത് ബാങ്കുകാർ ചെയ്യുന്നത്. പലിശക്കടങ്ങളെക്കുറിച്ച്, ബ്ലേഡിനെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ യേശുവിന്റെ കാലത്ത് നമ്മൾ വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥ സ്വഭാവമെങ്കിൽ നിനക്ക് എങ്ങനെ ക്രിസ്ത്യാനിയാവാൻ സാധിക്കും? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കുക. പലിശ അടക്കമല്ല, പലിശ ഇല്ലാതെ മുതൽ പോലും നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിൽ കൊടുക്കുക. പ്രത്യേകം ബിസിനസ് വേണ്ടിയല്ല എന്ന് ഓർക്കുക. അപ്പോൾ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്ന ഒരു വായ്പയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഒരാൾ രോഗിയായി കിടക്കുന്നു, നമുക്ക് എത്രയും സംഭവിക്കുന്നു, എത്രയോ ചികിത്സ, എത്രയോ വില കൂടിയ ഒരു പരിപാടിയായി മാറുന്നു.
എല്ലാം വിറ്റ് ചികിത്സിച്ചിട്ട് അവസാനം ആളും മരിക്കും, സ്ഥലവും ഇല്ലാണ്ടാവും. നിവൃത്തിയില്ലാതെ, ആഹാരമില്ലാതെ ഒരു വ്യക്തിക്ക്, രോഗിയായി കിടക്കുന്ന വ്യക്തിക്ക് ആവശ്യമുള്ളത് വായ്പ കൊടുക്കുക, തിരിച്ചു കിട്ടുമെന്ന് വർജിക്കാതിരിക്കുക, ചോദിക്കാതിരിക്കുക. അവിടെയാണ് സഹോദര സ്നേഹം പ്രകടമാകുന്നത്. കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നീ കൊടുക്കുന്നത്, നിന്റെ അയൽക്കാരന് കൊടുക്കുന്ന എന്ന ഈ വായ്പ ദൈവം തനിക്ക് തന്നെ വായ്പ കിട്ടിയതായി സ്വീകരിക്കും. നീ നിന്റെ അയൽക്കാരനും ദൈവത്തെ കാണുക, ആവശ്യം അനുഭവിക്കുന്ന സഹോദരൻ ദൈവത്തെ കാണുക. നീ അവന് കൊടുക്കുന്നത് ദൈവം തനിക്ക് തന്നെ കിട്ടിയതായി സ്വീകരിക്കും. അതാണ് അന്തിമവിധിയുടെ മാനദണ്ഡമായി മത്തായി സുവിശേഷം 25 അധ്യായം 31-46 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് വിശന്നു തോന്നി, എനിക്ക് ആഹാരം തന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, എന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. പക്ഷേ ഇതൊന്നും ചെയ്തു അല്ലെ, ചെയ്തില്ല. ഇതായിരിക്കും അന്തിമവിധിയുടെ മാനദണ്ഡം. എന്റെ പിതാവിനാൽ അനുഗ്രഹീതരെ, ഒരുവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവരെ, എന്തെന്നാൽ നിങ്ങൾ എനിക്ക് വിശന്നപ്പോൾ ആഹാരം തന്നു. ഇതാണ് എവിടെ യേശു ആവശ്യപ്പെടുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ശത്രുക്കളെ സ്നേഹിക്കും. അപ്പോൾ എന്തായിരിക്കും? നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഇവിടെയാണ് പ്രതിഫലം. ഈ ഭൂമിയിലായിരിക്കുകയില്ല. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവൻ. യേശു പഠിപ്പിച്ച ഒരു വലിയ കാര്യം ഈ ലോകം കൊണ്ട്, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവനെന്നാണ്. ഇതിനപ്പുറത്ത് ജീവിതമുണ്ട്. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനസ്സ് മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അത്ര ഭാഗ്യകരമായ സന്തോഷപ്രദമായൊരവസ്ഥ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആവശ്യമായ മാനദണ്ഡം ഇതാണ്. ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഗേറ്റിൽ വെച്ച് ഒരു ചോദ്യമുണ്ട്. എന്നെ നീ കണ്ടു? നിന്റെ അടുക്കൽ കൈനീട്ടി നിന്ന, പണ്ടേതോ ഒരു കവിപാടിതാണ്, ഒരു വറ്റു ചോറിനായി കൈനീട്ടി നിൽക്കുന്ന വിവശനാം ദൈവത്തെ കണ്ടോ? ദൈവത്തെ നീ കണ്ടോ? നിന്റെ മുമ്പിൽ കൈനീട്ടുന്ന ഭിക്ഷക്കാരനായി, യാചകനായി. എന്നെ നീ കണ്ടില്ല എങ്കിൽ നിന്നെ ഞാൻ അറിയില്ല. അകന്നു പോകുവിൻ, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇതാണ് യേശു എടുത്തു കാണിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. ആ പ്രതിഫലം ഇന്നിവിടെ തന്നെ ആയിരിക്കണമെന്നില്ല, ഇതിനപ്പുറത്തുണ്ടാകും. അപ്പുറത്തൊരു ജീവിതമുണ്ട്. പക്ഷേ ഇന്ന് തന്നെ സംഭവിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. അതിന് യേശു പറയുന്നുണ്ട്, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. പിതാവിന്റെ സ്വഭാവമായിരിക്കണം മക്കളിൽ പ്രകടമാകുന്നത്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഒരാളുടെ സ്വഭാവം കണ്ടാൽ അറിയാം അയാളുടെ മാതാപിതാക്കന്മാർ ആരാണെന്ന്. ഇപ്പോഴും മാതാപിതാക്കന്മാരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ മക്കൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇന്നത്തെ ന്യൂജൻ പലപ്പോഴും മാതാപിതാക്കാരൊന്നും കണ്ടുപഠിച്ചതൊന്നും ആയിരിക്കില്ല. എന്നാലും മക്കളുടെ പ്രവർത്തനങ്ങൾ മാതാപിതാക്കന്മാർക്ക് അഭിമാനമാകും. ഇവിടെ പറയുക, നീ അത്യുന്നതന്റെ പുത്രനായി പുത്രിയായി അറിയപ്പെടും. അതിനേക്കാൾ വലിയ എന്തു സമ്മാനമാണ് എനിക്ക് ആവശ്യം? ഒരു മകനെ, ഒരു മകളെ, നീ എന്റേതാണ്. യേശയാലോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റെ സ്വന്തമാണ്. നിന്റെ പേരെന്റെ ഉള്ളം കയറി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നദികൾ കടമുക്കുമ്പോൾ ഓളം നിന്നെ മുക്കിക്കളയുകയില്ല. ഞാൻ നിന്റെ കൈപിടിച്ച് നടത്തും. ഞാൻ നിന്റെ പിതാവാണ്. നീ എന്നെ മകൻ, ഞാൻ നിന്നെ മകനായി മകളായി സ്വീകരിക്കും. ഞാൻ, നീ എന്റെ മകനാണെങ്കിൽ എന്റെ സ്വഭാവം നീ കാണിക്കണം. അതാണ് ഇവിടെ യേശു ആവശ്യപ്പെടുക. പിതാവിന്റെ സ്വഭാവം എന്താണ്? ആ പിതാവിന്റെ സ്വഭാവം ദുഷ്ടരോടും ശിഷ്ടരോടും കരുണ കാണിക്കുന്നവനാണ്. അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. പാപികളുടെ മേലും പുണ്യവാന്മാരുടെ മേലും സൂര്യൻ ഉദിപ്പിക്കുന്നു. ദൈവം സൂര്യനെ ഉദിപ്പിക്കുമ്പോഴത് ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ പ്രത്യേകമായ ജീവിതശൈലിയുള്ളവർക്ക് വേണ്ടി മാത്രമോ അല്ലല്ലോ ചെയ്യുക, എല്ലാവർക്കും വേണ്ടിയാണ്. മഞ്ഞും മഴയും വെളിച്ചവും പ്രകാശവും ചൂടും എല്ലാം ദൈവം എല്ലാവർക്കുമായി നൽകുന്നു. തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷ കൂടാതെ ഞങ്ങൾ കൊടുക്കുക, എല്ലാവർക്കും ദാനമായി വാരി വിതറുകയാണ്. ഇപ്രകാരം സൗജന്യമായി എല്ലാവരെയും സ്നേഹിക്കുന്ന, തന്നെ വെറുക്കുകയും ദ്രോഹിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരെയും സ്വീകരിക്കുന്ന, സ്നേഹിക്കുന്ന പിതാവിന്റെ മക്കളായിരിക്കും നിങ്ങൾ. ഇനി അവസാനത്തെ വാക്യമാണ് പ്രത്യേക ശ്രദ്ധേയം. അവസാനം ഇതാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. മത്തായി സുവിശേഷം മലയാള പ്രസംഗത്തിന്റെ ഭാഗമായി ഈ വാക്യം വരുന്നുണ്ട്. അത് 5 48 വാക്യത്തിലാണ്. മത്തായി സുവിശേഷം 5 48 വാസ്തവത്തിൽ 43-48 വരെയുള്ള വാക്യങ്ങൾ ലൂക്കായിൽ കണ്ടതിന് സമാന്തരമാണ്. പക്ഷെ അവിടെ മത്തായി എടുത്തു പറയുന്ന ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ.
മത്തായിന്റെ എടുത്തു കാണിക്കുന്ന അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ, എച്ചെത്തരാം. അപ്പോഴേ മത്തായിയുടെ സുവിശേഷത്തില് യേശുവിന്റെ വാക്കായി എടുത്ത് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അത് അസാധ്യമെന്ന് തോന്നാം. എങ്ങനെയാണ് ഒരാൾക്ക് ദൈവത്തെ പൂർണ്ണനാവാൻ സാധിക്കുക? ദൈവത്തിന്റെ സർവശക്തിയോ ദൈവത്തിന്റെ സർവജ്ഞാനമോ അനന്തമായ ഒന്നും നമുക്ക് പൂർണ്ണനാവാൻ സാധിക്കില്ല. ദൈവത്തിന്റെ പൂർണ്ണത. പക്ഷെ എന്താണ് അസാധ്യമായൊരു കാര്യം യേശു പറയുമോ? നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നു, നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ എന്തിനാണ് ഈ പരിപൂർണത? മത്തായിയുടെ സുവിശേഷം തന്നെ പറയുന്നുണ്ട്, സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുന്നതിലൂടെയാണ് ഈ പരിപൂർണത പ്രകടമാവുക. പക്ഷേ പരിപൂർണതയുടെ ഒരു നിർവചനമായി ലൂക്ക ഇവിടെ പറയുന്നത് കരുണയാണ്. പെർഫെക്ഷൻ ഇസ് കമ്പാഷൻ. കരുണയാണ് പൂർണത. കരുണ എന്ന് വിവർത്തനം ചെയ്യുന്ന സ്പ്ലാങ്ക്നിസെയിൻ എന്നൊരു ഗ്രീക്ക് വാക്കാണ്. ഉദരകോശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പിരിമുറുക്കത്തെക്കുറിച്ചാണ് പറയുക. സ്പ്ലാങ്ക്നിസെ, സ്പ്ലാങ്ക്നെ എന്ന കുടലെന്നാണ്. കുടല് പിരിയുക, മറ്റുള്ളവരുടെ വേദനയിലും ദുഃഖത്തിലും ഉള്ളിലുണ്ടാകുന്ന ശാരീരികമായി തന്നെ അനുഭവപ്പെടുന്ന വലിയ ഒരു പിരിമുറുക്കം. അത് ഗ്രീക്കുകാരങ്ങനെയാണ് പറയുക. ഹീബ്രു ഭാഷയിൽ അതിന് റഹമ എന്ന് പറയും. റഹമീൻ, റഹം എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് റഹമീം എന്ന വാക്ക് വരുന്നത്. റഹം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ് അർത്ഥം. അപ്പോൾ റഹമീം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിലുള്ള ശിശുവിനോട് അമ്മയ്ക്കുള്ള ഭാവം. ഇതാണ് കരുണ. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ കരുണ നിങ്ങൾക്കുണ്ടാകണം. സ്വർഗസ്ഥനായ പിതാവിനെ മാതാവായിട്ട് വാക്കിലൂടെ കാണുക. ഓരോ കുഞ്ഞിനെയും ഗർഭത്തിൽ വഹിക്കുന്ന അമ്മയെ പോലെ ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുള്ള മനോഭാവം എന്തോ അതാണ് പിതാവായ ദൈവത്തിന് ഓരോ മനുഷ്യനോടും ഉള്ളത്. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും പഴയത്തിലെ ദൈവം ക്രൂരനായ വിധിയാളനാണെന്നും ശിക്ഷിക്കുന്നവനാണെന്നും പറഞ്ഞു വെക്കുമ്പോൾ പലതും നമ്മൾ മറന്നു പോവുകയാണ്. ദൈവത്തിന്റെ പൂർണ്ണതയായിട്ട് എടുത്തു കാണിക്കുന്നത് കരുണയാണ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നു, നിങ്ങൾ പരിപൂർണനാകണമെങ്കിൽ അവിടുന്ന് കരുണ കാണിക്കുന്ന പോലെ നിങ്ങളും കരുണ കാണിക്കണം. മറ്റൊരാളുടെ അവകാശങ്ങളെ പരിഗണിച്ചുകൊണ്ടല്ല, ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് കരുണ കാണിക്കേണ്ടത്. ഞാൻ ന്യായമായും കൊടുക്കാനുള്ളത് കൊടുക്കുന്നതിൽ പ്രത്യേക കാരുണ്യമൊന്നുമില്ല. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. പക്ഷേ തിരിച്ചു കിട്ടുകയില്ല എന്ന് പ്രതീക്ഷ അറിഞ്ഞുകൊണ്ട് തന്നെ ആവശ്യമുള്ളവന് കൊടുക്കുമ്പോൾ അത് കരുണയുടെ ഭാഗമായി മാറുന്നു. അതാണ് സമറിയക്കാരൻ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ്. വഴിയിൽ മുറിവേറ്റ് കിടന്ന ഈ യഹൂദൻ, അവൻ ശത്രുവാണെന്നറിയാം, ജന്മശത്രുവാണ്, കുലദ്രോഹിയാണ് സമറിയക്കാരനെ സംബന്ധിച്ചോളം. ഇയാളെ ശുശ്രൂഷിച്ചതുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, പക്ഷേ അയാൾ സുഖപ്പെട്ട അതിനെ തല്ലിയെന്ന് വരാം. ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ഈ മനുഷ്യന് ഞാൻ സഹായം കൊടുത്തില്ല എങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും, അവനോട് ഞാൻ കരുണ കാണിക്കണം, അവന് ജീവൻ നൽകണം. ആ ഒരു ആന്തരികമായ പ്രചോദനം, ഉൾത്തള്ളൽ, അമ്മയ്ക്ക് കുഞ്ഞിനോട്, പ്രത്യേകിച്ചും ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുണ്ടാകുന്ന ആ വികാരം, അതാണ് ഇവിടെ ആവശ്യപ്പെടുക. മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണുക, ശത്രുക്കളായി കാണാതെ നിന്നെ വെറുക്കുന്നവനെയും നിന്റെ സ്നേഹിതനായി കാണുക. കാരണം അവനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷേ തെറ്റിദ്ധാരണകളായിരിക്കാം. ചില മതഭ്രാന്ത് എന്റെ മനസ്സിനെ അന്ധമാക്കിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ചില പ്രത്യയ ശാസ്ത്രങ്ങൾ എന്നെ ശത്രുവായി കാണാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാവാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചുരുട്ട് പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ നാടാണ് നമ്മുടേത്. അതിഥി ദേവോ ഭവ എന്ന് പറയും. അയൽക്കാരൻ, എന്റെ വിരുന്നുകാരൻ ദൈവമാണ്. മാധവസേവ, മാനവസേവ എന്ന് പറയും. ദൈവത്തെ സേവിക്കണമെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കണം. അത് എന്റെ ജാതിയിലോ എന്റെ വർഗത്തിലോ പെട്ടവനാകണമെന്നില്ല. സകല മനുഷ്യരെയും ദൈവത്തിന്റെ മുഖം വഹിക്കുന്നവരായി കാണാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരവും. അവിടെയാണ് ഈ കരുണ. നമ്മൾ ഈ സംസ്കാരങ്ങളുടെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ യേശു പഠിപ്പിച്ച കരുണയുടെ സന്ദേശം തന്നെയാണ് നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഭാരതീയ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ അതിന്റെ മേല് വേറെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചാർത്തി, അതിലെ മറ്റു വേഷങ്ങൾ അണിയിച്ച് ശത്രുതയിലേക്കുള്ള ഒരു മാർഗമായി അധപ്പതിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ മുഖം കരുണയുടെ മുഖമാണ്. ദൈവം കരുണയുള്ളവനാണ്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോലെ കരുണയുള്ളവരായിരിക്കണം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. കരുണ എല്ലാവരോടും കാണിക്കണം. എന്റെ മാതാപിതാക്കളോട്, മാതാപിതാക്കളോടുള്ള കാരണം പ്രത്യേകിച്ച് രോഗികളായിട്ട് കരുണയുണ്ടാകണം. കുഞ്ഞുങ്ങളോടുണ്ടാകണം, സഹോദരങ്ങളോടുണ്ടാകണം, കുടുംബത്തിലുള്ളവർ മാത്രമല്ല എന്റെ സമൂഹത്തിലുള്ളവർ. ആരെയും എന്റെ കരുണയ്ക്ക് അപ്പുറത്താക്കരുത്. എല്ലാവരോടും കരുണ തോന്നുക.
ആ കാരുണ്യമായിരിക്കണം ക്രൈസ്തവന്റെ മുഖമുദ്ര. പരസ്പരം സ്നേഹിക്കുന്ന, പങ്കുവയ്ക്കുന്ന, തിരിച്ചുകിട്ടും പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കാൻ സന്നദ്ധമാകുന്ന, എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്ന, എല്ലാവരിലും ദൈവമുഖം ദർശിക്കുന്ന ആ ഒരു വലിയ കരുണ, അതാണ് സുവിശേഷ ഭാഗ്യങ്ങളുടെ അടിസ്ഥാനമായി നിൽക്കുക. അതാണ് യേശു നൽകിയ പുതിയ സുവിശേഷം. അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിരിക്കും. അതുതന്നെയായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം. അതിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേൻ.